പതിനൊന്നാം ക്ലാസ് രസതന്ത്രത്തിൻ്റെ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന യൂണിറ്റിൻ്റെ രണ്ടാം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു സിമ്പിൾ മോളിക്യൂൾസിൻ്റെ ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് ഫോമുല വരയ്ക്കാനുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു അത് നമ്മൾ അവസാനം പറഞ്ഞത് കാർബണേറ്റ് അയോണിൻ്റെ ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ആയിരുന്നു അവിടെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ നെറ്റ് ചാർജ് ടു മൈനസ് ആയിരുന്നു ആ ടു മൈനസ് ഉണ്ടായത് രണ്ട് ഇലക്ട്രോണുകൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാം ഈ ഇലക്ട്രോണുകൾ എങ്ങോട്ടാണ് പോയത് ഈ നെഗറ്റീവ് ചാർജ് ആരിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ കാർബണേറ്റ് അയോണിൽ നമ്മളത് ആ ഗ്രൂപ്പിന് മൊത്തമായിട്ടാണ് കൊടുത്തിരുന്നത് ഇങ്ങനെ വരുന്ന പോളി അറ്റമിക് മോളിക്യൂളുകളിലും അതുപോലെ തന്നെ അയോണുകളിലും നമുക്ക് ഏത് ആറ്റത്തിലാണ് ഇത്തരത്തിലൊരു ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അത്തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് അതിൻ്റെ ഫോമൽ ചാർജ് എന്ന് പറയുന്നത് ഈ ഫോമൽ ചാർജ് എന്ന് പറയുന്നത് ഒരു പോളി അറ്റമിക് മോളിക്യൂൾ അല്ലെങ്കിൽ അയോണിൽ ഒരു പ്രത്യേക ആറ്റത്തിൽ എന്ത് റെസിഡുവൽ ചാർജാണ് വരുന്നത് എന്നുള്ളതാണ് അത് കണ്ടുപിടിക്കാനായി ആറ്റം ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴുള്ള വാലൻസ് ഇലക്ട്രോണുകളും അത് ലൂയിസ് ഡോട്ട് ഫോമുലയിൽ വരുമ്പോൾ ഉണ്ട ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ ഡിഫറൻസ് കണക്കാക്കിയാൽ മതി അപ്പോൾ അതിന് നമുക്കൊരു സിമ്പിൾ ഫോമുലയുണ്ട് ആ ഫോമുല ഫോമൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് ഫോമൽ ചാർജ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് നമ്മളതിൻ്റെ ലോൺ പെയർ എന്ന് പറയും ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് അല്ലെങ്കിൽ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇതാണ് ഇത് കണ്ടുപിടിക്കാനുള്ള ലഘുവായ ഒരു ഫോമുല ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും എങ്ങനെയാണ് ഫോമൽ ചാർജ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിന് നമുക്കെടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഓസോൺ മോളിക്യൂൾ ഓസോൺ മോളിക്യൂൾ ഒ ത്രീ ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇത് വരയ്ക്കുക നമുക്കൊരു കേട്ടറിവുണ്ട് കാരണം പലപ്പോഴും നമുക്കൊരു അസംഷൻ നടത്തേണ്ടതായിട്ട് വരും ഓസോൺ ഒരു ആംഗുലർ മോളിക്യൂൾ ആണ് അങ്ങനത്തെ ഒരു ധാരണയിൽ നമ്മൾ ഓക്സിജനാറ്റത്തിനെ വിന്യസിച്ചു കഴിഞ്ഞാൽ ഓരോ ഓക്സിജനാറ്റത്തിലും വരുന്ന ഇലക്ട്രോണുകൾ ഒന്ന് നോക്കിയേ ഓക്സിജൻ ആറ്റത്തിന് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ഓരോ ആറ്റത്തിൻ്റെയും ബാലൻസ് ഷീലിൽ ആറ് ഇലക്ട്രോണുകളാണ് വരുന്നതെന്ന് നമുക്കറിയാം ഒപ്റ്റക്ട് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇലക്ട്രോണുകളെ വിന്യസിച്ച് ബോണ്ടുകൾ നമ്മൾ വരയ്ക്കുന്നു അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിലേക്ക് അതായത് ഒന്ന് എന്ന് കാണിച്ചിരിക്കുന്ന ഓക്സിജനിൽ നിന്ന് രണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന ഓക്സിജൻ ആറ്റത്തിലേക്ക് നമ്മളൊരു ഡബിൾ ബോണ്ട് കൊടുക്കുന്നു മൂന്ന് എന്ന് കാണിച്ചിരിക്കുന്ന ഓക്സിജൻ ആറ്റത്തിലേക്ക് നമ്മളൊരു സിംഗിൾ ബോണ്ട് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഇലക്ട്രോണുകളെ ഒന്ന് വിന്യസിച്ചേ ഒന്ന് എന്ന ഓക്സിജനാറ്റത്തിൽ ഒരു ലോൺ പെയറാണ് അവിടെ വരുന്നത് കാരണം മൂന്ന് ബോണ്ടുകളാണ് അവിടെ ഫോം ചെയ്യുന്നത് ഒരു ബോണ്ടിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ ആണ് എങ്കിൽ മൊത്തം ആറ് ഇലക്ട്രോൺ ലോൺ പെയറുടെ കൂട്ടുമ്പോൾ എട്ട് ഇലക്ട്രോൺ അപ്പോൾ അവിടെ ഒപ്റ്റക്റ്റ് കംപ്ലീറ്റ് ആയി ഇനി രണ്ടാമത്തെ ഓക്സിജൻ ആറ്റം നോക്കിയേ അവിടെ രണ്ട് ലോൺ പെയർ ആണുള്ളത് രണ്ട് ബോണ്ട് ഫോം ചെയ്യുന്നു അപ്പോൾ മൊത്തം എട്ട് ഇലക്ട്രോൺസ് ആയി എന്ന് നമുക്കറിയാമല്ലോ ഇനി മൂന്നാമത്തെ ഓക്സിജൻ ആറ്റം നോക്കിയേ അവിടെ ഒരു ബോണ്ട് മാത്രമാണ് ഫോം ചെയ്യുന്നത് അവിടുന്ന് രണ്ട് ഇലക്ട്രോൺ പ്ലസ് മൂന്ന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് നോക്കിയേ അങ്ങനെ മൊത്തം എട്ട് ഇലക്ട്രോൺ അപ്പോൾ ഇവയുടെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ് അതൊരു ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ആണ് എന്ന് നമുക്ക് പറയാം ഇനി ഇവയുടെ ഫോമൽ ചാർജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയേ നമുക്കതിന് ആദ്യം ഒന്നാമത്തെ ഓക്സിജൻ ആറ്റത്തിനെ എടുക്കാം ഒന്നാമത്തെ ഓക്സിജൻ ആറ്റത്തിൽ ഓക്സിജനിലെ വാലൻസ് ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണം അത് ആറാണ് എന്നറിയാം നമ്മൾ ആറ് എഴുതുന്നു അതിൽ നിന്ന് അവിടുത്തെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് രണ്ടാണ് ഒന്നാമത്തെ ഓക്സിജൻ ആറ്റതിൽ മൈനസ് ടു മൈനസ് ഹാഫ് ഇൻ ടു നമ്മുടെ ഫോമിലെ ഹാഫ് ആണ് ഹാഫ് ഇൻ ഇനി വരുന്നത് ബോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത് എത്ര ബോണ്ടുകളാണ് അവിടെ ഫോം ചെയ്യുന്നത് മൂന്ന് ബോണ്ടുകളാണ് അങ്ങനെയാണെങ്കിൽ ആറ് ഇലക്ട്രോൺസ് അപ്പോൾ ആ ഫോമിലെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയാണ് ആണ് സിക്സ് മൈനസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു സിക്സ് ഈക്വൽ ടു പ്ലസ് വൺ അതായത് ഒന്നാമത്തെ ഓക്സിജൻ ആറ്റത്തിൻ്റെ ഫോമൽ ചാർജ് പ്ലസ് വൺ ആയിരിക്കും ഇനി രണ്ടാമത്തെ ഓക്സിജൻ ആറ്റം നോക്കിയേ അവിടെ പതിവ് പോലെ തന്നെ ബാലൻസ് ഇലക്ട്രോൺ എണ്ണം ആറ് അതിന് മാറ്റമില്ല ആറ് മൈനസ് അവിടുത്തെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത് അത് നാല് ഇപ്പോൾ മൈനസ് ഫോർ ദെൻ മൈനസ് ഹാഫ് ഇൻ അവിടുത്തെ ബോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് രണ്ട് ബോണ്ടല്ലേ അവിടെ ഫോം ചെയ്യുന്നത് അങ്ങനെ നാല് ഇലക്ട്രോൺസ് അപ്പോൾ റിസൾട്ട് എത്ര ആണ് സിക്സ് മൈനസ് ഫോർ മൈനസ് ഹാഫ് ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് സീറോ ദെൻ തേർഡ് ഓക്സിൻ ആറ്റം നോക്കിയേ അവിടെ ആറ് മൈനസ് ആറ് ഇലക്ട്രോൺ ആണ് വരുന്നത് കാരണം അവിടെ ആറ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഉള്ളത് ആറ് മൈനസ് ആറ് മൈനസ് ഹാഫ് ഇൻറ്റു അവിടെ വരുന്നത് ആ ഒരു ബോൺ ആണ് ഒറ്റ ബോണ്ട് മാത്രമേ അവിടെ ഫോം ചെയ്യുന്നുള്ളൂ രണ്ട് അപ്പോൾ നമുക്ക് സിക്സ് മൈനസ് സിക്സ് മൈനസ് ഹാഫ് ഇൻറ്റു ടു ഈക്വൽ ടു മൈനസ് വൺ അതായത് ഒന്നാമത്തെ ഓക്സിനാറ്റത്തിൻ്റെ ഫോമൽ ചാർജ് പ്ലസ് വൺ രണ്ടാമത്തെ ഓക്സിഡൻ ആറ്റത്തിൻ്റെ ഫോമൽ ചാർജ് സീറോ മൂന്നാമത്തെ ഓക്സിൻ ആറ്റത്തിൻ്റെ ഫോമൽ ചാർജ് മൈനസ് വൺ അപ്പോൾ എങ്ങനെയാണ് ഫോമൽ ചാർജ് ഒരു ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സിംബലിൽ കാണിച്ചിരിക്കുന്ന മോളിക്യൂളിൻ്റെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇവിടെ ഒരു പ്രത്യേക കാര്യം അറിയേണ്ടുന്നത് ഈ ഫോമൽ ചാർജ് റിയൽ ചാർജ് സെപ്പറേഷൻ അല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫോമൽ ചാർജ് ഉള്ള മോളിക്കൂളായിരിക്കും ഏറ്റവും സ്റ്റേബിളായിട്ട് വരുന്നത് അടുത്തതായി നമ്മൾ ഇതുവരെ പറഞ്ഞ ഒക്റ്റക്റ്റ് റൂളിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഒരാറ്റം അതിൻ്റെ വാലൻസ് ഷില്ലിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് വഴിയോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വഴിയോ എട്ട് ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഉദാഹരണമായിട്ട് ഹീലിയം ഹൈഡ്രജൻ തുടങ്ങിയ മോളിക്യൂൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എട്ട് ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആകുന്നുണ്ടോ ഇല്ല എന്ന് നമുക്കറിയാം അപ്പോൾ അതൊരു എക്സെപ്ഷനാണ് ഇതുപോലെ തന്നെയാണ് മറ്റു ചില മോളിക്യൂൾസ് ലൈക്ക് പി സി എൽ ഫൈവ് എസ് എഫ് സിക്സ് എക് സി എഫ് സിക്സ് തുടങ്ങിയ മോളിക്യൂൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവയുടെ സെൻട്രൽ ആറ്റത്തിൻ്റെ ബാലൻസ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകളേക്കാൾ കൂടുതൽ വരുന്നു എന്ന് കാണാം അപ്പോൾ അതൊരു എക്സ്പാൻഡ് ഒക്ടക്റ്റ് ആയിട്ട് പറയാം അതുപോലെ തന്നെയാണ് ചില മോളിക്യൂൾസിൽ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് വരുന്നത് അതായത് കാർബൺ മോണോക്സൈഡ് നൈട്രൈറ്റ് തുടങ്ങിയ സ്പീഷീസുകളിൽ ഒറ്റ ഇലക്ട്രോൺ നമ്മളതിനെ ഓട് ഇലക്ട്രോൺ എന്ന് പറയും ഇങ്ങനെ വരുന്ന കേസുകളിലും മോളിക്യൂൾ അല്ലെങ്കിൽ ആ സ്പീഷീസ് സ്റ്റേബിളായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ് നോബിൾ ഗ്യാസസ് കെമിക്കലി ഇനേർട്ട് ആണ് എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അടുത്ത കാലത്തായി നോബിൾ ഗ്യാസിൻ്റെ ധാരാളം കോമ്പൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവ കെമിക്കലി ഇനേർട്ട് ആണ് എന്ന് പൂർണ്ണമായും പറയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് എന്ന പേര് മാറ്റിയിട്ട് അതിനെ നോബിൾ ഗ്യാസ് ഇന്നാക്കിയത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒപ്റ്റെക്ട് തിയറി മോളിക്യൂൾസിൻ്റെ ഷേയ്പിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ മോളിക്യൂളിൻ്റെ എനർജിയെക്കുറിച്ചോ അതിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ യാതൊന്നും തന്നെ ഒപ്റ്റെക്ട് തിയറി പറയുന്നില്ല അടുത്തതായി നമുക്ക് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവയാലൻസ് ബോണ്ടുകളെക്കുറിച്ച് പഠിക്കാം ലൂയിസിൻ്റെയും കോസലിൻ്റെയും സിദ്ധാന്തം അനുസരിച്ചിട്ട് ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് അയോണുകളിൽ നിന്നാണ് അയോണുകൾ ഏതൊക്കെയാണ് പോസിറ്റീവ് അയോണായ കാറ്റയോൺ നെഗറ്റീവ് അയോണായ ആനയോൺ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് അയോൺ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് അയോൺ രൂപപ്പെടുന്നത് നമുക്കറിയാം ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലെ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം അൻ ഐസൊലേറ്റഡ് കേഷ്യസ്റ്റേറ്റ് ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് അതുപോലെ തന്നെ ഇലക്ട്രോണുകളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അയോണൈസേഷൻ എനർജിയും അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപിയും ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെയാണ് എങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കുറഞ്ഞിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാമത് ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള മെറ്റൽസാണ് അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടിയിരിക്കുന്നത് ആർക്കാണ് അതും നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയിരിക്കുന്ന ഹാലജൻ പോലെയുള്ള എലമെൻസിനാണ് അങ്ങനെയാണെങ്കിൽ ഇവയുടെ കോമ്പിനേഷൻ വഴിയാണ് അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ കാറ്റയോണുകൾ ഫോം ചെയ്യുന്നത് മെറ്റൽസിൽ നിന്നാണ് അതുപോലെ തന്നെ ആനയോണുകൾ ഫോം ചെയ്യുന്നത് നോൺ മെറ്റൽസിൽ നിന്നുമാണ് പക്ഷേ അതിനൊരു എക്സെപ്ഷൻ വരുന്നത് അമോണിയം അയോൺ ആണ് അവിടെ രണ്ട് എലമെൻറ്റ്സ് നൈട്രജനും ഹൈഡ്രജനും കൂടി കൂടി ചേർന്നിട്ടാണ് അമോണിയം എന്ന് പറയുന്ന കാറ്റയോൺ ഉണ്ടാകുന്നത് ഇനി ഇത്തരത്തിൽ ഫോം ചെയ്ത ഒരു അയോണിക് കോമ്പൗണ്ട് നമുക്കറിയാവുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ സോൾട്ട് എന്ന് വിളിക്കുന്ന സോഡിയം ക്ലോറൈഡ് നോക്കാം സോഡിയം ക്ലോറൈഡ് അവയുടെ എൻ എ പ്ലസ് സി എൽ മൈനസ് അയോണുകൾ ഒരു പ്രത്യേക രീതിയിൽ ത്രീ ഡയ്മെൻഷണൽ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടാണ് ഈ ഒരു അയോണിക് സോളിഡ് ഫോം ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ സോഡിയം സോഡിയം അയോണായിട്ട് മാറാൻ ആവശ്യമായ എനർജി എന്ന് പറയുന്നത് നമ്മളതിനെ അയോണൈസേഷൻ എൻതാൽപി എന്ന് പറഞ്ഞു അതിനാവശ്യമായ എനർജി എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് എട്ട് കിലോ ജൂൾ പെർ മോളാണ് അതുപോലെ തന്നെ ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് മൈനസ് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് കിലോ ജൂളാണ് അപ്പോൾ നോക്കിയേ ഇവയുടെ കോമ്പിനേഷൻ വഴി അവിടെ ഉണ്ടാകുന്ന നെറ്റ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് പ്ലസ് വൺ ഫോർട്ടി സെവൻ പോയിൻറ്റ് വൺ കിലോജൂൾ പെർ മോളാണ് ഇവിടെ എൻ എ പ്ലസ് അയോണും സി എൽ മൈനസ് അയോണും കമ്പൈൻ ചെയ്യുന്നത് മൂലം അബ്സോർബ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് വൺ ഫോർട്ടി സെവൻ പോയിൻ്റ് വൺ കിലോ ജൂൾ ആണ് നമ്മളത് പ്ലസ് വൺ ഫോർട്ടി സെവൻ പോയിൻ്റ് വൺ കിലോജൂൾ എന്ന് പറയും അതായത് അതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ് നമുക്കറിയാം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് എൻഡോതെർമിക്കും എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് എക്സോതെർമിക്കുമാണ് ഒരു സിസ്റ്റം സ്റ്റേബിൾ സ്റ്റേബിളാകുന്നത് എപ്പോഴും എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷനിൽ എന്താണ് സംഭവിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് കിലോ ജ്യൂൾ ഓഫ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ് എനർജി കൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കാം പക്ഷേ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒരു സ്റ്റേബിൾ അയോണിക് സബ്സ്റ്റൻസ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ലൂയിസ് കോസൽ അപ്രോച്ച് ഈ അയോണിക് ബോണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ നമ്മുടെ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഇത്തരത്തിലൊരു സ്റ്റെബിലിറ്റിയെ വിശദീകരിക്കാൻ കഴിയാതെ വരുന്നത് അതിന് നമുക്ക് വേറെ ചില കൺസിഡറേഷൻസ് കൂടി കൊടുക്കേണ്ടതായിട്ട് വരും അതായത് ഇവിടെ സോഡിയം അയോണും സി എൽ മൈനസ് അയോണും കമ്പൈൻ ചെയ്യുമ്പോൾ കേവലം ഒരു അട്രാക്റ്റീവ് ഫോഴ്സും മാത്രമല്ല ഉണ്ടാകുന്നത് മറ്റൊരു എനർജി കൂടി അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അത് ഈ ഒരു ക്രിസ്റ്റൽ ഫോം മൂലം പുറത്തേക്ക് പോകുന്ന എനർജിയാണ് നമ്മളതിനെ വിളിക്കുന്ന പേര് ലാറ്റിസ് എൻതാൽപി എന്നാണ് ഇവിടെ ലാറ്റിസ് എൻതാൽപി ഓഫ് സോഡിയം ക്ലോറൈഡ് എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോ ജൂൾ പെർ മോളാണ് അത് നെഗറ്റീവാണ് മൈനസ് എഴുന്നൂറ്റി എൺപത്തിയെട്ട് കിലോജൂൾ പെർ മോളാണ് അതായത് ഇവിടെ ഈ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോ ജൂൾ ഓഫ് എനർജി ആ സിസ്റ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം പെർ മോൾ അങ്ങനെയാണ് കണക്കാക്കുന്നത് അതായത് ഇവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം കേവലം അവയുടെ വാലൻസ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യുന്നതും മാത്രമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിൻ്റെ കൂടെ മറ്റൊരു ഘടകമായ ലാറ്റിസ് എൻതാൽപി കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മോൾ സോഡിയം ക്ലോറൈഡിനെ ഡിസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ അയോൺസാക്കി മാറ്റാൻ ആവശ്യമായ എനർജി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോ ജൂൾ ഓഫ് എനർജിയാണ് ദാറ്റ് ഈസ് ലാറ്റിസ് എൻതാൽപി ഓഫ് എൻ അയോണിക് സോളിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി റിക്വയർ ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് വൺ മോൾ ഓഫ് എ സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഇൻ ടു ഗേഷ്യസ് കോൺസ്റ്റിറ്റുവൻറ്റ് അയോൺസ് സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലിത് എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോ ജൂൾ ഫെർമോൾ ആണ് ഇവിടെ ഈ ഒരു അയോണിക് സോൾട്ടിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഏതൊരു അയോണിക് സോൾട്ടിൻ്റെ കേസിലാണ് എങ്കിലും കാറ്റയോണും ആനയോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും മാത്രമല്ല അവ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സും അതുപോലെ തന്നെ ആ ക്രിസ്റ്റലിൻ്റെ ജോമെട്രിയും ഈ ലാറ്റിസ് ലാറ്റിസെൻതാൽപ്പിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പ്രത്യേകം അറിയുക അതുകൊണ്ട് തന്നെ നമുക്ക് കേവലം അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സുകളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ലാറ്റിസ് ലാറ്റിസെൻതാൽപി കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആ ക്രിസ്റ്റലിൻ്റെ ജിയോമെട്രിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജിയോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് കൂടി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആ ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കൂ ഇനി ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തേണ്ട ബോൺ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൽ ആദ്യത്തേത് ഒരു കെമിക്കൽ ബോണ്ടിനെ സംബന്ധിച്ച് ബോണ്ട് ലെങ്താണ് എന്താണ് ബോണ്ട് ലെങ്ത് ഇറ്റ് ഈസ് ദ ഇക്ലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയ ഓഫ് ടു ബോണ്ടഡ് ആറ്റംസ് ഇന്ന എ മോളിക്യൂൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് അത് മനസ്സിലാകും ഇത് നമുക്ക് സാധാരണ കണ്ടുപിടിക്കാവുന്നത് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡി വഴി അതല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി വഴി കണ്ടുപിടിക്കാൻ സാധിക്കും ബോണ്ട് ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം അവിടെ അവയുടെ കോവാലൻ്റ് റേഡിയസ് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുന്ന മറ്റൊരു ബോണ്ട് പാരാമീറ്ററാണ് കൊവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് ഒരാറ്റത്തിനെ സംബന്ധിച്ച് അതിൻ്റെ കൊവാലന്റ് റേഡിയസ് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഡിയസിനെയാണ് സാധാരണ നമ്മൾ കൊവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ ദ കോവാലൻ്റ് റേഡിയസ് ഈസ് മെഷേർഡ് അപ്രോക്സിമേറ്റ്ലി ആസ് ദ റേഡിയസ് ഓഫ് ആൻ ആറ്റംസ് കോർ വിച്ച് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ കോർ ഓഫ് ആൻ അഡ്ജസ്റ്റൻഡ് ആറ്റം ഇൻ എ ബോണ്ടഡ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായത് മനസ്സിലാകും ഇവിടെ എ ബി എന്ന രണ്ട് ആറ്റംസ് ഒരു കൊവാലൻ്റ് ബോണ്ട് വഴി ജോയിൻ ചെയ്തിരിക്കുന്നു നോക്കൂ ഇവിടുത്തെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് അവയുടെ കോറുകൾ തമ്മിലുള്ള ആ ഇക്യുബ്രിയം ഡിസ്റ്റൻസ് ആണ് ഡോട്ടർ ലൈൻ വഴി കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നോക്കൂ അവിടെ എ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ റേഡിയസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതവിടെ കൊവാലൻ്റ് റേഡിയസ് ആണ് ആർ എ എന്ന് പറയുന്നത് ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാം അതുപോലെ തന്നെ ആർ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ കൊവാലൻ്റ് റേഡിയസ് ആണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ ആറ്റങ്ങളുടെ ക്വാലൻ്റ് റേഡിയസ് മെഷർ ചെയ്യുന്നത് ഇനി കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യാത്ത സിറ്റുവേഷൻസും വരാം ഉദാഹരണമായിട്ട് നമുക്ക് നോബിൾ ഗ്യാസിൻ്റെ കേസിൽ അവ ബോണ്ടുകൾ ഫോം ചെയ്യുന്നില്ല ഇൻഡിപെൻഡൻ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്കൂൾസ് ആണെന്ന് നമുക്കറിയാം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മൾ കണക്കാക്കുന്നത് അവയുടെ വണ്ടർ റേഡിയസ് ആണ് കാരണം അവിടെ വാണ്ടർവാൾസ് ആണ് നടക്കുന്നത് നോക്കിയേ ഇവിടെ രണ്ട് അഡ്ജസ്റ്റൻറ് മോളിക്യൂൾസിൻ്റെ വാണ്ടർ റേഡിയസ് കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ നൂറ്റി എൺപത് പൈക്കോമീറ്റർ ആണ് അഡ്ജസ്റ്റൻ്റായ രണ്ട് മോളിക്യൂൾസിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരമായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് എപ്പോഴും വാണ്ടർവാൾസ് റേഡിയസ് കൊവാലൻ്റ് റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും കാരണം അവിടെ ആറ്റങ്ങൾ തമ്മിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതൊരു കാരണമാണ് അതുകൊണ്ട് തന്നെ അവയുടെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു ബോണ്ട് ബോൺ പാരാമീറ്ററാണ് ബോണ്ടാങ്കിൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ബോണ്ടാങ്കിൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ പഠിക്കുന്ന ബോണ്ടിങ് ആൻഡ് മോളിക്കുലാ സ്ട്രക്ചർ എന്ന് പറയുന്ന അധ്യായത്തിൽ ഇവിടെ ഒരു മോളിക്കൂളിൻ്റെ ബോണ്ടാങ്കിൾ എങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് നോക്കിയേ ഈ ചിത്രത്തെ നോക്കിയേ നമ്മൾ എപ്പോഴും ബോണ്ടാങ്കിൾ കണക്കാക്കുക ഇൻറ്റേർണൽ ബോണ്ടാങ്കിൾ ആണ് ഇവിടെ വാട്ടർ മോളിക്യൂൾ ആണ് കാണിച്ചിരിക്കുന്നത് വാട്ടർ മോളിക്യൂളിൻ്റെ ആ ഇൻറ്റേർണൽ ബോണ്ട് ആംഗിൾ കാണിച്ചിരിക്കുന്നത് നൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ആയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ചാപ്റ്റർ ഉടനീളം മോളിക്യൂൾസിൻ്റെ ബോണ്ട് ആംഗിൾസ് മെഷർ ചെയ്യേണ്ടതായിട്ട് വരും അത് നമുക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടും വരും അടുത്ത ബോണ്ട് പാരാമീറ്റർ ബോണ്ട് ആണ് ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് വൺ മോൾ ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോൺ ബിറ്റ്വീൻ റ്റംസ് ഇൻ ദി ഗേഷ്യ സ്റ്റേറ്റ് ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് എൻതാൽപി എത്രയാണെന്ന് നോക്കിയേ നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് കിലോ ജൂൾ അതുപോലെ തന്നെ ഓക്സിജൻ്റെ ബോണ്ട് എൻതാൽപ്പി നോക്കിയേ അത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോ ജൂൾ പെർമോളാണ് നൈട്രജൻ്റെ ബോണ്ട് എൻതാൽപ്പി നോക്കിയേ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കിലോ ജൂൾ പെർമോൾ ആണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈഡ്രജനിൽ ഒരു സിംഗിൾ ബോണ്ടാണ് വരുന്നത് ഓക്സിജനിൽ ഒരു ഡബിൾ ബോണ്ടാണ് വരുന്നത് നൈട്രജനിൽ ഒരു ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ബോണ്ട് എൻതാൽപി എത്ര നോക്കിയേ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കിലോ ജൂൾ ഡയാറ്റോമിക് മോളിക്യൂളുകളിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് എൻതാൽപി വരുന്ന ഒരു മോളിക്യൂളാണ് നൈട്രജൻ മോളിക്യൂൾ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇതിനേക്കാൾ കൂടുതൽ ഒരു ബോണ്ട് എൻതാൽപി വരുന്നത് കാർബൺ മോണോക്സൈഡിന് മാത്രമാണ് എന്നും ഓർത്തിരിക്കുക രണ്ടും സ്റ്റേബിൾ മോളിക്യൂൾസ് ആണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ബോണ്ട് ബോണ്ടെൻതാൽപി വാല്യൂ കാണിക്കുന്നത് ഇതുപോലെ വ്യത്യസ്ത മോളിക്യൂളുകളുടെ ബോണ്ട് ലെങ്ത്തും അതുപോലെ തന്നെ അവയുടെ ബോണ്ട് എൻത്ഥാൽപ്പിയും നിങ്ങൾക്ക് ടെക്സ്റ്റിലെ ടേബിളിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഈ വാല്യൂസൊക്കെ വന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ബോണ്ട് എൻതാൽപി പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഒന്നിലധികം ബോണ്ടുകൾ വരുന്ന സിറ്റുവേഷൻസ് അതായത് ഹെട്രോ അറ്റോമിക് മോളിക്യൂളുകളിൽ നമുക്കറിയാം ഒന്നിലധികം ബോണ്ടുകൾ അവിടെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾ തന്നെയാണ് ഇവിടെ വാട്ടർ മോളിക്യൂളിൻ്റെ ബോണ്ട് അൻതാൽപ്പി എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി നാല് പോയിൻ്റ് അഞ്ച് കിലോ ജൂളാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂളിൽ രണ്ട് ബോണ്ട് ഉണ്ട് എന്ന് നമുക്കറിയാം ഒ എച്ച് ബോണ്ടുകൾ ആദ്യത്തെ ഒ എച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് കിലോ ജൂൾ പെർമോളാണ് രണ്ടാമത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴും ഒ എച്ചിൽ നിന്നാണ് അതായത് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് എച്ച് ടൂയിൽ നിന്നാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒ എച്ച് സ്പീഷീസിൽ നിന്നാണ് അതിൻ്റെ ബോണ്ടൻതാൽപി എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തിയേഴ് കിലോ ജൂളാണ് അതായത് ഒരു മോളിക്യൂളിൽ തന്നെ രണ്ട് വ്യത്യസ്ത ബോണ്ടൻതാൽപിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കിതിൻ്റെ ആവറേജ് മാത്രമേ പറയാൻ സാധിക്കൂ അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന ബോണ്ടൻതാൽപി എന്ന് പറയുന്നത് എപ്പോഴും ആവറേജ് ബോണ്ട് എൻതാൽപി ആയിരിക്കും അതല്ലെങ്കിൽ നമ്മളതിനെ മീൻ ബോണ്ട് എൻതാൽപി എന്ന് പറയുന്നു അത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബോണ്ട് എൻതാൽപിയും മീൻ ബോണ്ട് എൻതാൽപിയും മറ്റൊരു ബോണ്ട് ആണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം ലൂയിസ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ ഒരു മോളിക്യൂളിലെ രണ്ട് ആറ്റത്തിനിടയ്ക്ക് വരുന്ന ബോണ്ടുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ സാധാരണ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ അവിടെ ഒരു സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ബോണ്ട് ഓർഡർ ഒന്നെന്ന് പറയുന്നു ഒരു ഓക്സിജൻ മോളിക്യൂളിൽ രണ്ട് ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോണ്ട് ഓർഡർ രണ്ടാണെന്ന് പറയുന്നു നൈട്രജൻ മോളിക്യൂളിൽ മൂന്നാണ് അവിടെ ഫോം ചെയ്യുന്ന ബോണ്ടുകൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബോണ്ട് ഓർഡർ മൂന്നാണ് എന്ന് പറയുന്നു അതുപോലെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നിങ്ങളൊരു പക്ഷേ കെമിക്കൽ ഫാമിലീസ് ആൻഡ് പീരിയോഡിക് ടേബിൾ എന്ന അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വരുന്ന ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളിലും ഇതേപോലെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും ഉദാഹരണമായിട്ട് എഫ് ടു ഒ ടു മൈനസ് എഫ് ടുവിൽ പതിനെട്ട് ഇലക്ട്രോണാണ് വരുന്നത് ഒ റ്റു ടു മൈനസിൽ പതിനെട്ട് ഇലക്ട്രോണാണ് വരുന്നത് അപ്പോൾ അവിടെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത് അവിടെ രണ്ടിൻ്റെയും ഓർഡർ എന്ന് പറയുന്നത് ഒന്നാണ് ഒരു ജനറലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൽ ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു ബോണ്ട് എൻതാൽപി ഇൻക്രീസ് ചെയ്യുന്നു അടുത്തതായി റെസണൻസ് ആണ് ഇവിടെ നമുക്ക് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു മോളിക്യൂൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്കൊരൊറ്റ സിംഗിൾ സ്ട്രക്ചർ ഉപയോഗിച്ച് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഒന്നിലധികം സ്ട്രക്ചേഴ്സ് ആ പ്രോപ്പർട്ടീസ് വിശദീകരിക്കാനായി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ച ഓസോൺ മോളിക്യൂളിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം ഇവിടെ ഓസോൺ മോളിക്യൂളിൻ്റെ രണ്ട് സ്ട്രക്ചറാണ് സ്ട്രക്ചർ വൺ സ്ട്രക്ചർ ടു ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ അവയുടെ ബോണ്ട് പാരാമീറ്റേഴ്സും നോക്കിയേ ആദ്യത്തെ കേസിൽ അവിടുത്തെ ആദ്യത്തെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തെട്ട് പൈക്കിലോമീറ്റർ ആണ് ഡബിൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് ആണ് രണ്ട് സ്ട്രക്ചറിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മൂന്നാമത്തെ സ്ട്രക്ചർ ഒന്ന് പരിശോധിച്ച് നമ്മളവിടെ അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ ആണ് വരച്ചിരിക്കുന്നത് റെസൊണൻസ് ഹൈബ്രിഡ് എന്നാണ് നമ്മളതിനെ പറയുന്നത് അവിടുത്തെ ബോണ്ട് ലെങ്തുകൾ എത്രയാണ് എന്ന് നോക്കിയേ നമുക്ക് ഒറ്റ ബോണ്ട് ലെങ്ത് മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ അത് നൂറ്റി പൈക്കോമീറ്റർ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട നൂറ്റി നാൽപ്പത്തി എട്ട് പൈക്കോമീറ്ററും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിയൊന്ന് പൈക്കോമീറ്ററും ഈ റിസൾട്ടൻറ്റ് മോളിക്യൂളിൽ കാണാൻ സാധിക്കാത്തത് അപ്പോൾ ഈ ഒരു ഫിനോമിനാണ് നമ്മൾ റെസണൻസ് ഉപയോഗിച്ച് വിശദീകരിക്കുന്നത് വെൻ ദ ആക്ച്വൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മോളിക്യൂൾ കനോട്ട് ബി എക്സ്പ്ലൈൻഡ് വിത്ത് എ സിംഗിൾ സ്ട്രക്ചർ വി യൂസ് മോർ ദാൻ വൺ സ്ട്രക്ചർ ടു എക്സ്പ്ലെയിൻ ദീസ് പ്രോപ്പർട്ടീസ് വിത്ത്

റെസോണൻസിൻ്റെ കേസിൽ ഒരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഡ്യൂ ടു റെസൊണൻസ് ദ മോളിക്യൂൾ ഗെറ്റ്സ് സ്റ്റെബിലൈസ്ഡ് എപ്പോഴും റെസോണൻസ് ഹൈബ്രിഡിന് അതിൻ്റെ ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സിനേക്കാൾ എനർജി കുറവായിരിക്കും അതുപോലെ തന്നെ മോളിക്യൂളിൻ്റെ ബോണ്ട് പാരാമീറ്റേഴ്സിന് ഇത് വ്യത്യാസമുണ്ടാക്കുകയും ചെയ്യും നമ്മളിവിടെ ഓസോണിൻ്റെ ആണ് വരച്ച് പഠിച്ചിരിക്കുന്നത് ടെക്സ്റ്റിലെ കാർബണേറ്റ് അയോണിൻ്റെ റെസോണൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് ഒരു അസൈൻമെൻ്റ് നിങ്ങൾ ചെയ്തു പഠിക്കുക ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം നന്ദി